കോഴിക്കോട് താമരശ്ശേരിയിൽ കള്ളനോട്ട് സംഘം പിടിയിൽ. വനിത ഉൾപ്പെടെ 4 പേരാണ് പിടിയിലായത്. സംസ്ഥാനത്തെ കള്ളനോട്ട് കേസുകളിലെ പ്രധാനികളാണ് പിടിയിലായവർ. കൊടുവള്ളി കത്രമ്മൽ വലിയപറമ്പ് സ്വദേശി മുർഷിദ്, ആവിലോറ കരണിക്കൽ സ്വദേശി മുഹമ്മദ് ഷഫീഖ്, താമരശ്ശേരി അമ്പായക്കുന്നുമ്മൽ മുഹമ്മദ് ഇയാസ്, മണ്ണാർക്കാട് സ്വദേശിനി ഹുസ്ന എന്നിവരെയാണ് താമരശ്ശേരി ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള സംഘം അറസ്റ്റ് ചെയ്തത്. യഥാർത്ഥ നോട്ടുകൾക്കൊപ്പം വ്യാജ നോട്ടുകൾ ചേർത്ത് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യിക്കുന്ന സംഘമാണ് പിടിയിലായത്. നരിക്കുനിയിലെ വ്യാപാര സ്ഥാപനത്തിൽ നൽകിയ 500 രൂപ നോട്ടുകൾ വ്യാജമാണെന്ന് കണ്ടെത്തിയതോടെയാണ് അറസ്റ്റ്. മണി ട്രാൻസ്ഫർ സൗകര്യമുള്ള മൊബൈൽ ഷോപ്പിലെത്തിയ ഹുസ്ന 15,000 രൂപ സഹോദരന്റെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടു. കെ യാസിർ ഹുസൈൻ എന്നയാളുടെ അക്കൗണ്ട് വിവരങ്ങൾ നൽകുകയും ചെയ്തു. 500 രൂപയുടെ 30 നോട്ടുകളാണ് നൽകിയിരുന്നത്. ഡെപ്പോസിറ്റ് മെഷീനിൽ ഇട്ടപ്പോൾ 14 നോട്ടുകൾ വ്യാജനാണെന്ന് കണ്ടെത്തി. ഇതോടെ സംശയം തോന്നിയ കടയുടമ മുഹമ്മദ് റയീസ് വിവരം കൊടുവള്ളി പോലീസിൽ അറിയിക്കുകയായിരുന്നു. പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് വിവിധ ജില്ലകളിൽ കള്ളനോട്ട് വിതരണം ചെയ്യുന്ന സംഘത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ ലഭിച്ചത്. ഇതേ യുവതി അടുത്തിടെ താമരശ്ശേരിയിലെ സ്ഥാപനത്തിലെത്തി ഇത്തരത്തിൽ പണം ട്രാൻസ്ഫർ ചെയ്യുകയും ഈ പണം ബാങ്കിൽ എത്തിച്ചപ്പോൾ കള്ളനോട്ടുകളാണെന്ന് തിരിച്ചറിയുകയും ചെയ്തിരുന്നു. ഇതിന്റെ അന്വേഷണത്തിനിടെയാണ് പുതിയ കേസ് ശ്രദ്ധയിൽപ്പെട്ടത്. കൂടരഞ്ഞി സ്വദേശിയാണ് സംഘത്തലവനെന്ന് പോലീസിന് സൂചന ലഭിച്ചിട്ടുണ്ട്. ഇയാൾക്കായി പോലീസ് അന്വേഷണം ഊർജിതമാക്കി. 24 കോഴിക്കോട്.